എപ്പോഴും തിരക്കുകളിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. നേരത്തെയൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ ജനങ്ങളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള വലിയ മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളൊന്നുമായിരുന്നില്ല. പക്ഷേ വലിയ ആൾക്കൂട്ടം എന്നും അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിലെ ആ ചികിത്സാകാലത്തൊഴികെ ആൾക്കൂട്ടമില്ലാതെ ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ആർക്കും എപ്പോഴും ഉമ്മൻചാണ്ടിയെ കാണാൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയും. വലിയ അടുപ്പവും സ്വാതന്ത്ര്യവും ഉമ്മൻചാണ്ടിക്കുമേൽ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാറിലൊക്കെ ഒരുപാട് പേർ, അദ്ദേഹം ഇരിക്കുന്ന കാറിൽ എപ്പോഴും ഒരുപാട് പേരുണ്ടാകും. അദ്ദേഹത്തിനിരിക്കാൻ സ്ഥലമില്ലാതെ തിങ്ങിനിരങ്ങിയിരിക്കുന്ന ഉമ്മൻചാണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു പരാതി പറയാൻ ഒരു പരാതി കടലാസുമായി എത്തുന്നവർക്ക് ആ പരാതിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗീശയിൽ നിന്ന് തന്നെ പേനയെടുത്ത് അത് എഴുതാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അത്രയും ജനങ്ങളോട് അടുത്തു നിന്ന അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞാണ് വിട പറഞ്ഞു പോകുന്നത്. ആ വേദന ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വികാരനിർഭരമായ കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. സൂരജ് സജി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് പുതുപ്പള്ളിയിൽ നിന്ന്. സൂരജ്, എന്താണ് സൂരജ് നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ച? പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞിനു വേണ്ടി മണിക്കൂറുകളായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. പുതുപ്പള്ളിയും അക്ഷരാർത്ഥത്തിൽ തേങ്ങിക്കരയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എനിക്ക് പിന്നിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പുതുപ്പള്ളി നഗരമാകെ ഒരു സമുദ്രമായി മാറിയിരിക്കുന്നു, ഒരു ജനസാഗരമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഏതു നിമിഷവും അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ്, അതായത് ഈ വീഥികളും ഈ തെരുവീഥികളെല്ലാം പലപ്പോഴും ഇവർക്ക് കുഞ്ഞുഞ്ഞ് ആശ്രയം നൽകിയ ഇടങ്ങളാണ്. പലപ്പോഴും പരാതികൾ പറഞ്ഞതും ആ പരാതികൾ പരിഹരിക്കപ്പെട്ടതും കുഞ്ഞുഞ്ഞിനെ ചിട്ടപ്പെടുത്തിയതും മുഖ്യമന്ത്രി ാക്കിയതും എല്ലാം ഈ തെരുവിൽ നിന്നായിരുന്നു, ഈ പുതുപ്പള്ളിയിൽ നിന്നായിരുന്നു. ആ പുതുപ്പള്ളിയിലേക്കാണ് ഉമ്മൻചാണ്ടിയുടെ ജീവനറ്റ ശരീരം അല്പസമയത്തിനകം എത്തുന്നത്. അവസാനമായി ഒരു നോക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ കാണാനുള്ള മണിക്കൂറുകളായുള്ള കാത്തിരിപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നൂറുകണക്കിന് ആളുകളാണ് ഈ പുതുപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലായി തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ, അതായത് ഈ തിരുനക്കര മൈതാനത്ത് ഈ മൃതദേഹം എത്തുന്ന സമയത്ത് തന്നെ ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങിയതാണ്, പുതുപ്പള്ളിയുടെ വിവിധ കോണുകളിൽ എത്തിത്തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ നഗരമാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തു നിന്നും ഉമ്മൻചാണ്ടിയുടെ തറവാട് വീട്ടിലേക്ക് ഏകദേശം ഒരു 200 മീറ്ററും അതുപോലെ തന്നെ പുതിയ വീട്ടിലേക്ക് ഒരു 100 മീറ്ററും മാത്രമാണുള്ളത്. ഈ നഗരമാകെ തിങ്ങി നിറഞ്ഞ ഒരു ജനസാഗരമായി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി ചെറുപ്പത്തിൽ, അതായത് കുഞ്ഞുഞ്ഞായി തുടങ്ങിയ കാലഘട്ടം മുതൽ സംസാരിച്ചു തുടങ്ങിയതും സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തിയതും ആദ്യമായെല്ലാം ജനങ്ങളെ അഭിമുഖീകരിച്ചു തുടങ്ങിയതും എല്ലാം ഈ തെരുവിൽ നിന്നാണ്. അവസാനമായി ഉമ്മൻചാണ്ടി എത്തുന്നതും അതേ തെരുവിലേക്ക് തന്നെയാണ്. എവിടെ തുടങ്ങിയോ അതേ തെരുവിൽ അതേ ജനസാഗരങ്ങളെ സാക്ഷിയാക്കി അദ്ദേഹം ജീവിതത്തോട് വിട പറയുകയാണ്. ഒരു ചരിത്രത്തിനൊരു പരിസമാപ്തി കുറിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഈ തെരുവ് ആകെ ഒന്നടങ്കം മാറുന്നത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നീതിന്യായം എന്ന് പറയുന്നത് ജനങ്ങളുടെ കോടതിയാണ്, ജനങ്ങളുടെ മനസാക്ഷി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് എപ്പോഴും അദ്ദേഹം പറയുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിധിയെഴുതുന്ന നിമിഷത്തിലൂടെയാണ് ഈ പുതുപ്പള്ളി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കോടതിയിൽ അദ്ദേഹത്തിന് വിധിയെഴുതുന്നു. പ്രിയപ്പെട്ട നേതാവിന് ഒരു നോക്ക് കാണാനായി, ആ പ്രിയപ്പെട്ട നേതാവിന് പിന്തുണ നൽകാനായി നൂറുകണക്കിന് ആളുകൾ ഈ പുതുപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. എക്കാലവും ഇങ്ങനെ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം എവിടെ എത്തുന്നു, ആ നിമിഷമെല്ലാം കുഞ്ഞുഞ്ഞിനൊപ്പം ആളുകൾ കൂടുന്ന സാഹചര്യം, കുഞ്ഞുഞ്ഞിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് തറവാട് വീട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ആ സമയങ്ങളിൽ പരാതിയുമായി കാത്തു നിൽക്കുന്ന ആളുകൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെയുള്ള കാഴ്ചകളാണ് പലപ്പോഴും കണ്ടിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈ ഒറ്റയ്ക്ക് സഞ്ചരിച്ചിരുന്നത് പള്ളിയിലേക്കാണെന്ന് മാത്രമാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ ഇവരുടെ പരാതികൾ കേട്ടിരുന്നത് പോലും ഈ പുതുപ്പള്ളിയുടെ തെരുവീഥികളിലൂടെയാണ്. അദ്ദേഹം ഇറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ആളുകളുണ്ടാവും, പക്ഷേ ഇവർക്ക് പറയാനുള്ള പരാതികൾ പരിഭവങ്ങൾ എല്ലാം കേട്ട് അതിന് പരിഹാരം കണ്ടെത്തിയിരുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ തുടക്കവും ഒടുക്കവും ഇതാ പുതുപ്പള്ളിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ടത് ഒരു കഥ കൂടിയുണ്ട്, ടി കെ, എടുത്തു പറയേണ്ടത്. ഇവിടെ നമ്മളുമായി എല്ലാവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു വീടെന്നുള്ളത്. തറവാട് വീട് വിട്ടുവരുന്നത് അദ്ദേഹത്തിന് വൈമനസ്യമുണ്ടായിരുന്നു.
മകന്റെ നിർബന്ധ പ്രകാരം മകന്റെ ഒരു ആഗ്രഹ പ്രകാരമാണ് ഇപ്പോൾ പുതിയ വീട് പണിയുന്നതിലേക്ക് അദ്ദേഹം മാറിയത് പക്ഷേ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെയാണ് അദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് വേണമെങ്കിൽ നേരത്തെ കടക്കാമായിരുന്നു പക്ഷേ ഇവർ പറയുന്നത് അദ്ദേഹം ഒരു സമ്പത്ത് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഒരിക്കലും ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മാറിയിട്ടില്ലെന്നാണ് അതിനവർ പറയുന്ന ഒരു കഥയുമുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു രോഗി അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു ഇദ്ദേഹം ഇവിടെ നിന്ന് KSRTC ബസ്സിൽ അവിടെ എത്തുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് 1000 രൂപയാണ് ഈ 1000 രൂപ കൊടുത്ത് അന്നത്തെ കാലത്ത് ഈ ആംബുലൻസ് വിളിച്ച് ആ രോഗി അവിടെ നിന്ന് കയറ്റി അയക്കുന്നു തിരിച്ചിങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലി മാത്രമാണുള്ളൂ ഇദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകരോട് വിളിച്ചു പറയുകയാണ് ഒരു ആംബുലൻസ് വരുന്നുണ്ട് അവർക്ക് എവിടെ നിന്നെങ്കിലും 2500 രൂപ സംഘടിപ്പിച്ചു കൊടുക്കണം തിരിച്ച് ഈ ആംബുലൻസ് എത്തുമ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ വ്യവസായി ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അദ്ദേഹം ഒരു 2500 രൂപ സംഘടിപ്പിച്ചു കൊടുക്കുന്നു ഈ തുക മടക്കി കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം ഈ സുഹൃത്തിൽ നിന്ന് മറഞ്ഞു നടക്കുന്ന അതായത് ഒളിച്ചു നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതായത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന തരത്തിലേക്ക് ഒരു നാടിനെ ആകെ മാറിയ നാടിനെ കാക്കുന്ന നാട്ടാരെ കാക്കുന്ന ഒരു പ്രിയപ്പെട്ട നേതാവിന്റെ വേർപാടിലാണ് ഈ പുതുപ്പള്ളിയും ഉള്ളത് അതിന്റെ വിങ്ങലിൽ തന്നെയാണുള്ളത് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ 100 100 100 കഥകൾ പലർക്കും പറയാനുണ്ട് അവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുത്ത നിമിഷങ്ങൾ ഏത് സമയത്തും തറവാട് വീട്ടിലേക്ക് കയറി ചെന്നാൽ അത് 1 രൂപയുടെ സഹായമാണെങ്കിൽ പോലും തന്റെ കീശയിൽ 100 രൂപ കാശുണ്ടെങ്കിൽ ആ 100 രൂപയും ആ വരുന്നയാൾക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ലെങ്കിൽ അതുപോലും എടുത്ത് കൊടുത്തു വിടുന്ന ഒരു ജനകീയനായ നേതാവിനെയാണ് നഷ്ടപ്പെട്ടത് അതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് പുതുപ്പള്ളിയും ഏതാനും നിമിഷങ്ങൾക്കകം പുതുപ്പള്ളിയിലെ ഈ വീതിയിലേക്ക് അതായത് ഇവർ എക്കാലം അത് ചെറുപ്പം തുടങ്ങി ഈ നിമിഷം വരെ ഇവർ എന്നും ചിരിച്ചുകൊണ്ട് കണ്ടിരുന്ന കുഞ്ഞുഞ്ഞ് ഇതാ അവർക്ക് മുന്നിലേക്ക് അല്പസമയത്തിനകം വിസ്മൃതിയിലേക്ക് മറയുമെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ കുഞ്ഞുഞ്ഞിന്റെ മൃതദേഹം അല്പസമയത്തിനകം പുതുപ്പള്ളിയിലേക്ക് എത്തും എന്തായാലും കുഞ്ഞുഞ്ഞിന് അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണാൻ ജനസാഗരം ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ് എല്ലാവരും വലിയ കണ്ണീരണിഞ്ഞുകൊണ്ടാണ് പലർക്കും പറയാനുള്ള കഥകളിലെല്ലാം ഈ കണ്ണീർ നിറഞ്ഞ കഥകളാണുള്ളത് എന്തായാലും വൈകാരികമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് TK സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു പുതുപ്പള്ളി ടൗണിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു മനുഷ്യ സമുദ്രമായി മാറിയിരിക്കുന്നു വലിയ ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു പ്രിയ നേതാവിത കുടുംബ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ് ഇന്നലെ മുതൽ കാത്തിരിക്കുന്നതാണ് ഒരുപാട് പേർ ആ നിമിഷം വന്നിരിക്കുന്നു ഉമ്മൻചാണ്ടി അവസാനമായി പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുകയാണ് ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണാൻ അവിടെ ആളുകൾ സ്നേഹാഭിവാദ്യം അർപ്പിക്കാൻ അവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് അദ്ദേഹം കൈത്താങ്ങായി മാറി പുതുപ്പള്ളിക്കാർക്ക് ജീവവായുവായി മാറി പുതുപ്പള്ളിയുടെ സ്നേഹമാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പുതുപ്പള്ളി മുഴുവനായി അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് 12 ലക്ഷം പേരെ ജനസമ്പർക്ക പരിപാടിയിലൂടെ കണ്ട നേതാവാണ് വിട പറഞ്ഞു പോകുന്നത് പലരും അന്ന് വിമർശനമായൊക്കെ ചോദിച്ചിരുന്നെങ്കിലും ഇതൊക്കെ ഒരു വില്ലേജ് ഓഫീസർ പരിഹരിക്കേണ്ട വിഷയങ്ങളല്ലേ എന്തിന് മുഖ്യമന്ത്രി എന്ന ചോദ്യമൊക്കെ ഉയർത്തിയിരുന്നെങ്കിലും അത് ഓരോരുത്തർക്കും നൽകിയിരുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രയും വലിയൊരു നേതാവ് ഇത്രയും പ്രിയപ്പെട്ട ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് അത്രയും സ്നേഹത്തോടുകൂടി പുതുപ്പള്ളി ഒന്നാകെ ഉമ്മൻചാണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത് വളരെ കുറച്ച് സമയം ദൂരം കൂടി സഞ്ചരിച്ചാൽ അദ്ദേഹത്തിൻ്റെ തറവാട്ടു വീട്ടിലേക്ക് എത്തും അവിടേക്കുള്ള അന്ത്യയാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു വളരെ വികാരനിർഭരമായ നിമിഷമാണ് പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ കണ്ണീരണിഞ്ഞ് കാത്തു നിൽക്കുന്ന ആളുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്ന ആളുകൾ അവർക്ക് മുമ്പിലേക്ക് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അവസാനമായി എത്തുകയാണ് യാതൊരു തരത്തിലുള്ള പരിഭവവും എത്ര സമയം വൈകിയതിലും അവർക്കുണ്ടായിരുന്നില്ല കാരണം ഈ അന്ത്യയാത്ര നടക്കുന്ന വഴികളിലെല്ലാം കാത്തുനിന്ന വലിയ ജനക്കൂട്ടം രാത്രിയേറെ വൈകിയും ഉറങ്ങാതിരുന്ന കേരളം മെഴുകുതിരികൾ തെളിയിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചവും പ്രത്യാശയും പകർന്ന നേതാവിനെ കാത്തുനിന്നവരൊക്കെ ഉമ്മൻചാണ്ടിയെ കാണട്ടെ അതാണ് ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹവും അത് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം പുതുപ്പള്ളിയിലേക്ക് എത്തിയാൽ മതി ഒരു പരിഭവവുമില്ല എന്ന പ്രതികരണം നമ്മൾ പുതുപ്പള്ളിയിലെ ആളുകളുടെ ഭാഗത്ത് നിന്ന് കേട്ടതാണ് ഇപ്പോഴിതാ അവർ കാത്തിരുന്ന ആ സമയം എത്തിയിരിക്കുന്നു പുതുപ്പള്ളിയിലേക്ക് കുടുംബ വീട്ടിലേക്ക് ഉമ്മൻചാണ്ടി എത്താൻ പോവുകയാണ് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട് സജോ തുടരാം
പുതുപ്പള്ളിയുടെ ആകാശ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെയും വഹിച്ചുള്ള വിലാപയാത്ര, ആ ബസ് പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ് നിൽക്കുന്ന സ്ഥലത്തേക്കാണിപ്പോൾ ആ വാഹനം എത്താൻ പോകുന്നത്. അവിടെയൊക്കെ വലിയ ആൾക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രിയ നേതാവിനെ കാണാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. അവർക്കിതുവരെ നൽകിയ സ്നേഹം തിരികെ നൽകാൻ അവരൊക്കെ മണിക്കൂറുകളായി അവിടെ കാത്തു നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി കൊടുത്ത സ്നേഹത്തിന്, കരുതലിന് ജനം നന്ദി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സ്നേഹാദരമർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കണ്ണീർ സാഗരത്തിലൂടെ അന്ത്യയാത്ര തുടരുകയാണ്. ജനനായകന് പ്രണാമമർപ്പിച്ചുള്ള ജനക്കൂട്ടത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വേദന കടിച്ചമർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ്. പുതുപ്പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടി എത്തുക എന്നത് അത്രയും വൈകാരികമായൊരു നിമിഷമാണ്. ആ നിമിഷത്തിലേക്കാണ്, ഇനി അല്പദൂരം മാത്രമാണ് ആ നിമിഷത്തിലേക്ക് ഉള്ളത്. സൂരജ് സജി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സൂരജ് നിൽക്കുന്ന പ്രദേശത്തേക്ക്, ആ സ്ഥലത്ത്, ആ പോയിന്റിലേക്ക് വിലാപയാത്ര എത്താൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ് സൂരജ്? പുതുപ്പള്ളിയുടെ ഹൃദയം ഇതാ പുതുപ്പള്ളി നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടി കെ, എന്തായാലും അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു അനൗൺസ്മെൻ്റ് വാഹനമാണ് ആദ്യം വരുന്നത്. അതിൻ്റെ ഈ ശബ്ദം ചെറിയ രീതിയിൽ ദൂരെ നിന്ന് തന്നെ ഇങ്ങനെ കേട്ട് അത് അടുക്കും തോറും ഇവിടെയുള്ള ആളുകളുടെ, അതായത് നമ്മുടെ ഉൾപ്പെടെ, ഈ നെഞ്ചിടുപ്പിങ്ങനെ ഏറി വരികയാണ്. ഇത്രയും കാലം ജീവനോടെ കണ്ടിരുന്ന, ചിരിച്ച മുഖത്തോട് കണ്ടിരുന്ന കുഞ്ഞുഞ്ഞ് ഇതാ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് പുതുപ്പള്ളി ആകെ മാറുന്നു. കാരണം പലപ്പോഴും ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ പുതുപ്പള്ളിക്കാരാണ്, പുതുപ്പള്ളിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സംസാരിക്കൂ എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് താങ്ങാനാവാത്തതാണ്. പലരും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. തങ്ങളുടെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയാണ്. ഈ നിമിഷത്തെ മറ്റൊരു തരത്തിലും അടയാളപ്പെടുത്താൻ കഴിയില്ലെന്ന് വളരെ വൈകാരികമായി ഇവിടെ പൊട്ടിത്തെറിക്കുന്ന പുതുപ്പള്ളിക്കാരുണ്ട്. എല്ലാവരെയും സംബന്ധിച്ച് ഇത്തരത്തിൽ തന്നെയാണ്. വലിയ ദുഃഖത്തോടുകൂടി ഒരു ജനസാഗരം തന്നെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ വരവേൽക്കുന്നതിന് വേണ്ടി കണ്ണീർ പുഴയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏറെ വൈകാരികമായി തന്നെയാണ് പലരും ഈ നിമിഷത്തെ അടയാളപ്പെടുത്തുന്നത്. കാരണം മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു. പക്ഷേ ആ കാത്തിരിപ്പുകളൊന്നും തങ്ങളെ വേദനിപ്പിക്കുന്നില്ല, തങ്ങൾക്ക് ഒരു ദുരിതം സൃഷ്ടിക്കുന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാണുന്നതിന് വേണ്ടിയാണ് ഇത്രയും മണിക്കൂറുകൾ തങ്ങൾ കാത്തിരുന്നത്. ആ നിമിഷം ഒരു നോക്ക് കണ്ടുകൊണ്ട്, അതായത് ഇത്രയും കാലം തങ്ങളുടെ പരാതികൾ കേട്ട്, പരിഭവങ്ങൾ കേട്ട് പുതുപ്പള്ളിയെ നെഞ്ചോട് ചേർത്ത പ്രിയ നേതാവിനെ അവസാന നിമിഷമെങ്കിലും ഒരു നോക്ക് കണ്ടേ തങ്ങൾ മടങ്ങൂ എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പുതുപ്പള്ളിയിലെ മുഴുവൻ ആളുകളും ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ പുതുപ്പള്ളിക്ക് 100 മീറ്റർ അകലെ നിന്ന് തന്നെ വലിയ ജനസാഗരം തുടങ്ങുകയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ തറവാട് വീട്ടിലേക്കുമെല്ലാം ഈ ജനസാഗരത്തെ മറികടന്നുകൊണ്ട് വേണം ഈ ആംബുലൻസിനും ഈ ബസിനും ഉൾപ്പെടെ മറികടന്നുകൊണ്ട് വേണം നീങ്ങാൻ. പക്ഷെ അതൊരു അസാധ്യം എന്ന് പറയേണ്ട നിമിഷത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ജനക്കൂട്ടത്തെ മറികടന്നുകൊണ്ട് എങ്ങനെ പുതുപ്പള്ളിയുടെ തറവാട്ടിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നീങ്ങാൻ കഴിയുമെന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന നിമിഷത്തിലൂടെയാണ് ടി കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ഹൃദയം പറിച്ചു നൽകിയ വേദനയോടുകൂടിയാണ് ഇവിടെ പലരും ഈ നിമിഷത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ടി കെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനസമ്പർക്കത്തിലൂടെ പലപ്പോഴും വിമർശനങ്ങൾ നേരിട്ടു. എന്തിനൊരു ഭരണാധികാരി ഇത്തരത്തിൽ ഇറങ്ങണം, ഒരു വില്ലേജ് ഓഫീസർ നടത്തേണ്ട പ്രവർത്തനങ്ങളിലേക്ക് എന്തിന് മുഖ്യമന്ത്രി ഇറങ്ങണം എന്ന് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞ മറുപടിയുണ്ട്, ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ്, ജനകീയനാണ്, അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നത് എന്ന് പറഞ്ഞതാണ്. അതേ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന നിമിഷത്തിലൂടെയാണ് പുതുപ്പള്ളിയും കടന്നു പോകുന്നത്. പലപ്പോഴും വലിയ ആരോപണങ്ങൾക്ക് വിധേയനായപ്പോഴും പറഞ്ഞത് താൻ വിശ്വസിക്കുന്ന നീതിന്യായ പ്രമാണം എന്ന് പറയുന്നത് അത് ഏറ്റവും വൈകാരികമായ നിമിഷം. ഈ വിലാപയാത്രയിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും വൈകാരികമായ നിമിഷം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇത് പുതുപ്പള്ളിയിലേക്കുള്ള ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയാണ്. ഒരു നാട് മുഴുവൻ ഉമ്മൻചാണ്ടിയെ കാണാൻ എത്തി നിൽക്കുന്ന കാഴ്ചയാണ്. അവർക്ക് വർഷങ്ങളായി, കാലങ്ങളായി ഉമ്മൻചാണ്ടി നൽകിയ സ്നേഹത്തിനുള്ള സ്നേഹാഭിവാദ്യമാണ് അതിൻ്റെ ദൃശ്യങ്ങളിൽ.
പുതുപ്പള്ളിയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഒരു ശബ്ദം മാത്രമാണ്, ഒരു നാട് മുഴുവൻ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്ന സ്നേഹാഭിവാദ്യം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിൽ ആ പ്രിയ നേതാവിന്, ആ പ്രിയ നേതാവ് നൽകിയ സ്നേഹത്തിന് കരുതലിനൊക്കെ നന്ദി പറയുന്നു. ഏറ്റവും വൈകാരികമായ നിമിഷം, കാരണം പുതുപ്പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടി എത്തുക എന്നത് അത്രത്തോളം വൈകാരികമായ നിമിഷമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവാണ് പുതുപ്പള്ളി. പുതുപ്പള്ളിയെയും ഉമ്മൻചാണ്ടിയെയും നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയില്ല. ആ നാടിൻ്റെ പേര് തന്നെ സ്വന്തം പേരിൻ്റെ പര്യായമായി മാറിയ അപൂർവതയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സുരക്ഷിത മണ്ഡലം എന്നുള്ള നിലയിലല്ല നമ്മളതിനെ വിലയിരുത്തിയിട്ടുള്ളത്. ആ നാട് നൽകിയ സ്നേഹമാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അവിടെ നിന്നുയർന്നു വന്ന ജനകീയ പ്രതികരണങ്ങളൊക്കെ വൈകാരികമായ നിമിഷമാണ്. പ്രായമായവരും കുട്ടികളുമൊക്കെ പുതുപ്പള്ളി ഒന്നാകെ ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിലേക്ക് ഒഴുകിയെത്തുന്നു. പുതുപ്പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടി എത്തുന്നു എന്ന വൈകാരികത, ഏറ്റവും വേദനാജനകമായ നിമിഷം, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നു.